അവധിക്കാലത്ത് അമ്മയോടൊപ്പമുള്ള യാത്രയ്ക്കിടെ ഓട്ടോറിക്ഷ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി ബി ആർ സാരംഗിന് 10-ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ്. ഗ്രേസ് മാർക്കില്ലാതെയാണ് സാരംഗ് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയത്. ഫലപ്രഖ്യാപനത്തിന് ശേഷം പ്രത്യേകമായി സാരംഗിന്റെ ഫലം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിക്കുകയായിരുന്നു. സാരംഗ് നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും അവയവ ദാനത്തിലൂടെ ജീവന്റെ തുടിപ്പുകൾ ഈ ലോകത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. 6 പേർക്കാണ് അവയവദാനം നൽകിയത്. സങ്കടക്കടലിനിടയിലും സാരംഗിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം കാണിച്ച സന്നദ്ധതയെ ഹൃദയം കൊണ്ട് നമുക്കെല്ലാവർക്കും അഭിനന്ദിക്കാം. 1-2-2-9-1-3 ആയിരുന്നു സാരംഗിന്റെ രജിസ്ട്രേഷൻ നമ്പർ. SSLC പരീക്ഷാഫലം കാത്തിരിക്കെ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സാരംഗിന്റെ മരണം ബുധനാഴ്ച രാവിലെയാണ് സ്ഥിരീകരിച്ചത്. 6 പേർക്ക് പുതുജീവൻ നൽകിയാണ് സാരംഗ് വിട പറഞ്ഞിരിക്കുന്നത്. വലിയ ഫുട്ബോൾ താരമായിരുന്നു സാരംഗ്. ദുഃഖത്തിനിടയിലും അവയവദാനം നടത്താൻ സാരംഗിന്റെ കുടുംബം സന്നദ്ധരായി. കരവാരം വഞ്ചിയൂർ നടക്കാമ്പറമ്പ് നികഞ്ചത്തിൽ ബനീഷ് കുമാറിന്റെയും രജനിയുടെയും മകൻ സാരംഗ് കഴിഞ്ഞ 6-ന് വൈകിട്ട് 3 മണിക്ക് അമ്മയോടൊപ്പം ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ തോട്ടക്കാട് വടക്കോട്ടുകാവ് കുന്നത്തുകോണം പാലത്തിന് സമീപത്തായിരുന്നു അപകടമുണ്ടായത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുത തൂണിലിടിച്ച് റോഡിൽ മറിയുകയായിരുന്നു. ഓട്ടോറിക്ഷയിൽ നിന്നും തെറിച്ചു വീണ സാരംഗിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു അന്ത്യം. തുടർന്ന് ബുധനാഴ്ചയോടെ മസ്തിഷ്ക മരണവും സ്ഥിരീകരിച്ചു. മകനെ നഷ്ടമായതിന്റെ തീരാവേദനയിലും അവന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ സമ്മതം നൽകിയിരുന്നു. സാരംഗിന്റെ കണ്ണുകൾ, കരൾ, ഹൃദയം, മജ്ജ തുടങ്ങിയവ 10 പേർക്കായി ദാനം ചെയ്യാൻ മാതാപിതാക്കൾ സമ്മതം നൽകിയതോടെ അതിനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് SSLC പരീക്ഷാഫലം പുറത്തു വന്നത്. കോട്ടയം സ്വദേശിയായ കുട്ടിക്ക് വേണ്ടി സാരംഗിന്റെ ഹൃദയം കഴിഞ്ഞ ദിവസം തന്നെ കൊണ്ടുപോയിരുന്നു. ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടമായി. മറ്റുള്ളവർക്ക് അവന്റെ ശരീരം പുതുജീവൻ നൽകുമെങ്കിൽ അത് തന്നെ പുണ്യം. ഞങ്ങളുടെ തീരുമാനത്തിൽ മോനും സന്തോഷിക്കുന്നുണ്ടാകും, ബിനീഷ് കുമാർ പറഞ്ഞു. ചിത്രകലാ അധ്യാപകനായ ബിനീഷ് കുമാറിന്റെയും രജനിയുടെയും 2 മക്കളിൽ ഇളയവനാണ് സാരംഗ്. ഫുട്ബോൾ കളിക്കാരനാവുകയെന്നായിരുന്നു സാരംഗിന്റെ സ്വപ്നം. പഠിക്കാൻ മിടുക്കനായിരുന്ന സാരംഗ് പഠനത്തിനൊപ്പം ഫുട്ബോളിനെയും പ്രണയിച്ചു. മികച്ച ഒരു ഫുട്ബോൾ കളിക്കാരനാകണമെന്നായിരുന്നു സാരംഗിന്റെ ആഗ്രഹമെന്ന് അധ്യാപകരും പറയുന്നു. 2 ആഴ്ച മുമ്പ് കൂട്ടുകാർ സംഘടിപ്പിച്ച മത്സരത്തിൽ പങ്കെടുത്ത സാരംഗ് കളിക്കിടെ വീണ കാലിന് പൊട്ടലുണ്ടായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇടുകയും ചെയ്തു. അതിനുശേഷം 13-ന് രാവിലെ അമ്മയോടൊപ്പം ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ പോയി പരിശോധന നടത്തി തിരിച്ചു വരുന്ന വഴിയാണ് ആക്സിഡന്റ് ഉണ്ടായത്.